ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി 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 നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് ഇട്ട് വരാവുന്നതാണ്. വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കാൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ റീഡിങ് ഫ്രീ അല്ല, പേയ്മെൻ്റ് ഉണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ? ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്, ആക്സിലറേറ്റഡ് മോഷൻ. ഇമോഷണൽ വിത്ത്ഡ്രോവൽ. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ചൂസ് വൈസലി എന്നാണ്. ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ബുദ്ധിപൂർവം സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. നമുക്കിവിടെ ടാരോ കാർഡ്സ് കൂടി എടുത്തിട്ട് റീഡ് ചെയ്യാവേ. ടെമ്പറൻസ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, പ്രിൻസസ് ഓഫ് വാൻഡ്സ്, സിക്സ് ഓഫ് സോൾസ്, ത്രീ ഓഫ് വാൻഡ്സ്. ദ ഹാങ്ഡ്, എയ്റ്റ് ഓഫ് സോൾസ്, ദ ചാരിയറ്റ്, എയ്റ്റ് ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ പ്രണയമാണ്. പ്രണയം തുടങ്ങിയിരിക്കുന്ന ആർക്കൊക്കെയോ ആരോടൊക്കെയോ പ്രണയം തുടങ്ങിയിരിക്കുന്നു, മനസ്സിലായില്ലേ? ഒരു പ്രണയത്തിൻ്റെ തുടക്കമാണ് അവിടെ. അതിനായിട്ട് മാനിഫെസ്റ്റേഷൻ വർക്കാണ് നടക്കുന്നത്. നമുക്കിനി റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല ഒരു മാറ്റം വരികയാണ്. എന്തിൻ്റെ മാറ്റമാണ്? സാമ്പത്തികമായി നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒന്നാണത്, അല്ലേ? സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും ചില ചേഞ്ചസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. മെറ്റീരിയൽ ചേഞ്ചസ്, ഫിനാൻഷ്യൽ, സാമ്പത്തികപരമായിട്ടും ഭൗതികപരവുമായിട്ടുമുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ ആദ്യമായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഫൈവ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാറ്റത്തിൻ്റെ സംഖ്യയാണ് ഇവിടെ. എന്ത് മാറ്റമാണ് ഇവിടെ വരുന്നത്? നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം. എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലായിരിക്കാം ഇതുവരെ. അതിൻ്റെ ശമ്പളം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടാവാം, അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാവാം. എങ്ങനെയായാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് വന്നു ചേരുന്ന ഒരു എനർജി. ചിലപ്പോൾ ചെറിയ ലോട്ടറികൾ അടിക്കാം, ചിട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറി നറുക്കെടുപ്പുകൾ ഒക്കെയും നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് നോക്കിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും തരാനുള്ള സാമ്പത്തികമാവാം. അതും കിട്ടുന്നതൊരു ഭാഗ്യമല്ലേ?
അല്ല തരാം തരാം എന്ന് പറഞ്ഞു പറഞ്ഞ് കുറെ കാലം കൊണ്ടേ പറഞ്ഞു പറഞ്ഞിരിക്കുന്നവർ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്കത് തരിക എന്ന് പറയുന്നത് തന്നെ വളരെയധികം സന്തോഷമാണ്. അല്ലെ, അത് ലഭിക്കുന്നത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കാനുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചില ചേഞ്ചസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. അതുവഴി മെറ്റീരിയൽ ചേഞ്ചസ് നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ വിട്ടുപോയ ആൾക്കാർ നിങ്ങളിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അവിടെ ഒരു മാറ്റം വരിക. മനസ്സിലായില്ലേ, നിങ്ങളുടെ പാർട്ട്ണറിലെ അവർ അല്ല എങ്കിൽ നിങ്ങൾ കപ്പിൾസിൻ്റെ ഇടയിലായാലും ചിലപ്പോൾ പിണക്കമുണ്ടാവാം, ഒരുപാട് ഒരുപാട് പിണങ്ങിയിട്ട് ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ കഴിയുകയാവാം. ബന്ധമില്ലാതെ ഒരു വീട്ടിൽ തന്നെ, പരസ്പരം ബന്ധമില്ലാതെ ഒരു വീട്ടിൽ തന്നെ കഴിയുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ആരെങ്കിലുമായിട്ടുള്ള സൗഹൃദം കൂടിയിട്ട് വീട്ട് രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടിട്ട് മിണ്ടാതെ കഴിയുന്ന ആൾക്കാർ ഒരു വീട്ടിൽ തന്നെ കഴിയുന്നുണ്ടാവാം. അവർ തമ്മിലും ഒരു മാറ്റം വരികയാണ്, അവരുടെ ആ സ്നേഹത്തിന് ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവഴി മറ്റെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാം, വീട്ടിലെ ഉപകരണങ്ങൾ വാങ്ങിക്കാം, ഫർണിച്ചർ വാങ്ങിക്കാം, അല്ല എങ്കിൽ ഗോൾഡ് വാങ്ങിക്കാം, അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ തിങ്സ് നിങ്ങൾക്ക് മറ്റുള്ള എന്തെങ്കിലുമൊക്കെ സാധനം, പുതിയ ഡ്രസ്സ് മേടിക്കാം, അങ്ങനെ ഒരു വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള മറ്റ് സന്തോഷം നൽകുന്ന മറ്റൊരുപാട് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെയുള്ള ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിലേക്ക് പിന്നീട് വന്നിരിക്കുന്ന എന്താണ്, ആക്സിലറേറ്റഡ് മോഷനാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ നോക്കി നോക്കിയിരുന്നു, പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളുടെയും സക്സസിന് വേണ്ടി എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ വേണ്ടി ചിലപ്പോൾ സാമ്പത്തികമൊക്കെ കൊടുത്തിട്ട് നോക്കിയിരിക്കുകയാവാം എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി. പക്ഷെ അതൊന്നും ആകുന്നില്ല, അത്തരം ഒരവസ്ഥയിൽ നിങ്ങൾ വിഷമിച്ച് കഴിയാം. ചിലപ്പോൾ വിദേശത്ത് പോകാൻ തന്നെയും പഠിക്കാൻ വേണ്ടിയാവാം, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയാവാം, അതിനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സാമ്പത്തികം ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് നോക്കിയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയും ആവാം, പലരും പല കാര്യത്തിന് വേണ്ടിയും കാത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിക്ക് വേണ്ടി പൈസ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം, സാമ്പത്തികം കൊടുത്തിട്ട് നോക്കിയിരിക്കുക, ഇന്ന സമയത്ത് നിങ്ങളെ വിളിക്കും എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് നിങ്ങളെ ഇപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു കാർഡോ മറ്റോ തന്നിട്ട് അല്ലെങ്കിൽ ഒരു കാൾ ചെയ്ത് നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി നിങ്ങൾ നോക്കിയിരുന്നിട്ട് ഒന്നും ആകുന്നില്ല, അങ്ങനെ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാവാം ചെറിയ അതിൻ്റേതായ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റേതായ പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുന്ന ഒരവസ്ഥ വരാൻ പോകുന്നു. അതിനായിട്ടുള്ള ചെറിയ ചെറിയ ചലനങ്ങൾ, അതിൻ്റേതായ ചെറിയ ചെറിയ വെളിച്ചങ്ങൾ കാണാൻ തുടങ്ങുന്നു, ഒരു വെളിച്ചം കാണാൻ തുടങ്ങുന്നു. നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നു. അതിലൂടെ നിങ്ങൾക്ക് സന്തോഷകരമായി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ നമ്പർ 8 ആണ് വന്നിരിക്കുന്നത്. ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ ബിഗിനിങ്സ് ആണ് പിന്നെ എഴുതാണ്ടല്ലേ. ഇവിടെ മെറ്റീരിയൽ ചേഞ്ചസ് വന്നു, ഫിനാൻഷ്യൽ ചേഞ്ചസ് വന്നു, ആക്സിലറേറ്റഡ് മോഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്കിവിടെ എന്താണ്, ന്യൂ ബിഗിനിങ്സ് ആണ് വരാൻ പോകുന്നത്. പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് നാൾ കൊണ്ട് പിണങ്ങിയിരുന്നവർ ചിലപ്പോൾ വന്നു ചേരുന്നു. ചിലപ്പോൾ പുതിയ വീട് വയ്ക്കാനാവാം, പുതിയൊരു ജോലി കിട്ടിയിട്ട് ഒരു പുതിയ ലൈഫിലേക്ക്, പുതിയൊരു വീട്ടിലേക്ക് പോവുക, അപ്പോൾ തന്നെ ഒരു പുതിയ ലൈഫായി കഴിഞ്ഞു അല്ലെ, ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞു. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഏർപ്പെട്ട് അവിടെ എല്ലാം ബേപരാജയം ആയിരുന്നു. അങ്ങനെ ആ പരാജയത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ്, ഒരു വിജയത്തിലേക്ക്, ഒരു പുതിയ തുടക്കത്തിലേക്ക് വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 0 നമ്പർ, അതുപോലെ തുടക്കമാണ്, ഒരു ന്യൂ സ്റ്റാർട്ടിംഗ് ആണ്, ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത്. അത് ഏത് കാര്യത്തിലായാലും, ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിക്കാര്യത്തിലാവാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിലാവാം, ചിലപ്പോൾ ഇവിടെ ഫിനാൻസും ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഇവിടെ പൂവണിയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നോക്കിയിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിന് ഇവിടെ പുതിയൊരു തുടക്കമാണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഇമോഷണൽ വിത്ഡ്രോവൽ 8 നമ്പർ. ഇവിടെ മുൻപ് സംഭവിച്ചിരുന്ന പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയാണ്.
ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഇവിടെ എന്താണ് പ്രകാശം കാണാൻ തുടങ്ങിയിരിക്കുന്ന ആ ഒരു പ്രകാശം, അതിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ പല കാര്യങ്ങളിൽ നിന്ന് ഒരു മോചനം നേടുകയാണ്, പലതിനെയും നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഇവിടെയും 8 നമ്പർ 2 വന്നിട്ടുണ്ട്, കണ്ടില്ലേ. മാറ്റത്തിന്റെ സംഖ്യയാണ് 5 പറയുമ്പോൾ മാറ്റത്തിന്റെ സംഖ്യയാണ്. 8 ആണെങ്കിലോ അതുപോലെ തന്നെ നല്ല വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നമ്പറാണ് 8 എന്ന് പറയുന്നത്. അതായത് ഇൻഫിനിറ്റീവ് സിമ്പലാണ്. ഇൻഫിനിറ്റീവ് സിമ്പൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ദൈവാനുഗ്രഹത്തിന്റെ സിമ്പലാണ്. ശനീശ്വരന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന ഒരു നമ്പരാണത്. നവഗ്രഹങ്ങളിൽ 8 ഗ്രഹമായ ശനീശ്വരൻ, മനസ്സിലായില്ല. ശനീശ്വരൻ്റെ മന്ത്രമൊക്കെ നിങ്ങൾ ജപിക്കുന്നത് നന്നായിരിക്കും. ശനീശ്വര ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. പുതിയ പുതിയ തുടക്കങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ സാധിക്കും. പുതിയ ജോലിയിലാവാം, പുതിയ ചില വർക്ക്, എന്ത് കാര്യമായാലും ഒരു പുതുമയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങളെ അതിനായിട്ട് നയിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ശനീശ്വരൻ്റെ ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തുക, ശനീശ്വര പൂജ നടത്തുക, അതുപോലെ മന്ത്രം ഉരുവിടുക. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രിജൻ ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വര എന്നുള്ള മന്ത്രം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എല്ലാ ശനിയാഴ്ചയും ശനീശ്വരൻ്റെ പൂജ ചെയ്യുന്നതും അതുപോലെ തന്നെ മന്ത്രം ജപിക്കുന്നതും ഏറ്റവും നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ടെമ്പറൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. ഇവിടെ ദൈവാനുഗ്രഹമാണ് ആർക്കേഞ്ചൽ, ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയൽ നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നുണ്ട് കോംപ്രമൈസ് ചെയ്തു പോകാൻ, മനസ്സിലായില്ലേ. ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ള അനുഗ്രഹം കിട്ടുകയാണ്. എന്താണ് ഇവിടെ ബാലൻസ് ചെയ്തു പോകാനുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോവുക? നെഗറ്റീവായും പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. സാമ്പത്തികം കുറവായിരിക്കാം ചിലപ്പോൾ. അവിടെയൊക്കെ ഒരു കോംപ്രമൈസ് ചെയ്തു പോവുക, അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സമയം നിങ്ങൾക്ക് അടുത്തിരിക്കുന്നു. ഇവിടെ ഇവിടെയാണ് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് കിട്ടുന്നത്. ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ധാരാളമായി ലഭിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ക്ഷമയോടുകൂടി ആരോടും പെരുമാറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ആരോടും സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ സാധിക്കുന്നു. മറ്റൊരാൾ നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ദേഷ്യം നല്ലതല്ല എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഭാവത്തെ ഇല്ലാതെയാക്കിയിട്ട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് നിങ്ങൾ നേടിയെടുക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് സക്സസ് നേടാൻ കഴിയും, മനസ്സിലായില്ലേ. ആരെങ്കിലും നമ്മൾ പറയാമല്ലോ, രണ്ട് കൈയും കൂട്ടിച്ചേർക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഒരു കൈ മാത്രം ഇട്ടടിച്ചു കഴിഞ്ഞാൽ ശബ്ദം എവിടെ കേൾക്കാനാണ്? അതുപോലെ നിങ്ങളോട് ആരെങ്കിലും എതിർത്ത് സംസാരിക്കാൻ വന്നാൽ തന്നെ നിങ്ങൾക്ക് സാഹചര്യം മനസ്സിലാക്കി പെരുമാറാനുള്ള ഒരു ബുദ്ധി ഉണ്ടാവണം. അവിടെയാണ് ഇവിടെ ഈ ഐശ്വര്യവും വിജയവും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് മൗനം പാലിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മൗനം വിദ്വാന് ഭൂഷണം എന്നല്ലേ പറയുന്നത്. വിദ്വാന്മാരുടെ ഭൂഷണമാണ് മൗനം എന്ന് പറയുന്നത്. അല്ലാതെ എവിടെയും എപ്പോഴും കിടന്ന് കലവില ചെലച്ച് അവിടെ എനിക്ക് ജയിക്കണം എനിക്ക് ജയിക്കണം എന്നുള്ള വാശി, വൈരാഗ്യം, വീറ ഒന്നും നല്ലതല്ല. അവിടെ ആ വിദ്വേഷം വർദ്ധിച്ചു വരികയേ ചെയ്യൂ. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെയോ അതുപോലെ തന്നെ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങളിലേക്ക്, എന്തോ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നതാവാം നിങ്ങൾ. ഇവിടെ കണ്ടല്ലേ ഇവിടെ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ ചലനങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. നിങ്ങളുടെ ജീവിത വിജയത്തിന് ഉതകുന്ന ചില ചലനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് കൊണ്ടുവരുന്നുണ്ട്, മനസ്സിലായില്ലേ. ഇവിടെ വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങളെ കാണാൻ ആരോ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞു തരാനും അതിലൂടെ മുന്നോട്ട് നയിക്കാനുമുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്, വരാൻ പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ പ്രിൻസസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് ജയം സിദ്ധിക്കുന്ന ഒരു അവസ്ഥ വരാൻ പോകുന്നു. നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടോ അവിടെ നിങ്ങൾക്കാണ് വിജയം. നിങ്ങളുടെ കരിയർ ലൈഫിലെ സക്സസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ ഒക്കെ പറഞ്ഞത് കരിയർ ലൈഫിലെ സക്സസ് ആണ്. ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പിന്നീട് വന്നിരിക്കുന്ന എന്താണ്? സിക്സ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിവിടെ ഒരുപാട് നെഗറ്റീവായ സാഹചര്യങ്ങളെ, പല പരാജയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നിങ്ങൾക്കിവിടെ അൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. സോഡ് എയർ സൈനാണ്. ജെമിനി, ലിബ്ര, അക്വേറിയസ്, എനർജി. ഇവിടെ വൺസ് വന്നിരിക്കുന്നത് വൺസ് ഓഫ് എയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ്, എനർജി.
മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ ഇതാണ് പറയുന്നത്, സിക്സ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ എല്ലാ വിധത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങളെ ഒക്കെ നിങ്ങൾ തഴഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്, അവിടെ നിങ്ങൾക്കത് തരണം ചെയ്യാൻ സാധിക്കുന്നു. മുന്നോട്ട് നല്ല ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. നിങ്ങളുടെ വീട് ചിലപ്പോൾ വിറ്റിട്ട്, നിങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവായ സാഹചര്യങ്ങളാണ് വീട്ടിലുള്ളത്, എപ്പോഴും വീട്ടുകാർ തമ്മിൽ കലഹമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കപ്പിൾസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നും അനാവശ്യമായിട്ട്, ഒരാവശ്യവുമില്ലാതെ ആയിരിക്കാം ചിലപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞ് വലിയ വഴക്കുണ്ടാവുന്നത്, വലിയൊരു കലഹം. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീടിന് എന്തോ ഒരു ദൃഷ്ടിദോഷം പറ്റിയിട്ടുണ്ട്, ഇവിടെ ആകപ്പാടെ നിറഞ്ഞു നിൽക്കുന്നത് നെഗറ്റീവ് എനർജിയാണ്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരിടത്തേക്ക് മാറാം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ നിങ്ങൾക്കിത് മാറാൻ സാധിക്കുന്നു, അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അഥവാ ഇനി അതല്ല നിങ്ങളുടെ ജോലി സാധ്യത, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാവാം ജോലി സാധ്യത, ഇങ്ങനെ കയ്യിൽ വന്നു നഷ്ടപ്പെടുന്ന അവസ്ഥ പറയത്തില്ലേ, ഭാഗ്യം കയ്യിലേക്ക് വരികയാണ് ഭാഗ്യം, അല്ലെങ്കിൽ ചുണ്ടോടെടുക്കുന്നു അത് തട്ടിത്തെറിപ്പിച്ചു പോകുന്ന ഒരവസ്ഥ, അങ്ങനെ പലപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അതൊക്കെ എന്തുകൊണ്ടാണ്? നിങ്ങളിൽ ഒരുപാട് ഒരുപാട് നെഗറ്റീവായ സാഹചര്യങ്ങളാണ്, ഒരു ഡബിൾ എനർജി നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമാറ്റമാകാം, ജോലിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നതുമാവാം. എന്തായാലും ഇവിടെ നിങ്ങൾ നിൽക്കുന്നിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര പോകുന്ന ഒരു സാഹചര്യം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ത്രീ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ആരെയും നിങ്ങൾ കാത്തു നിൽക്കുന്നതാവാം, നീയാണ് എൻ്റെ ലോകം, അല്ലെങ്കിൽ നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന എനർജിയാവാം. ആരോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് ഒരുപാട് ഒരുപാട് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാത്തിരിപ്പാണ് ഇവിടെ പറയുന്നത്. അതല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി, നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥയും ആവാം, വിദേശത്ത് പോകാനുള്ള തയ്യാറെടുപ്പാവാം, മനസ്സിലായില്ലേ? അങ്ങനെയും എന്തിനോ വേണ്ടി ഒരു യാത്രയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്തോ വന്നു ചേരാൻ വേണ്ടിയോ ഒക്കെയും നിങ്ങൾ കാത്തു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഹാങ്ഡ്മാൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ തൽക്കാലത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? നീക്കുപോക്കില്ലാത്ത ഒരവസ്ഥ, അതിൽ ദുഃഖിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അത് ദുഃഖിച്ചിരിക്കുന്നത്? സാമ്പത്തികം വന്നു ചേരാനുള്ള എനർജി, ഒരു മാറ്റത്തിന് വേണ്ടി ആണ്. ഉദ്ദേശിച്ച കാര്യം ഒന്നും നടക്കുന്നില്ല, അതാണ് ഇവിടെ ഇനി എന്ത് തീരുമാനം എടുക്കണം എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഫോർ ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട് ഇവിടെ. ഫോർ ഓഫ് പെൻഡക്കൾ, പെൻഡക്കൾ എർത്ത് സൈനാണ്, ടോറസ് വർഗീയ കാപ്രിക്കോൺ എനർജി. ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളുടെ ഇഷ്ടത്തിന് പെരുമാറാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം സമ്പത്തിൻ്റെതായ ഒരു സ്റ്റെബിലിറ്റി, സമ്പത്തിൻ്റെ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ? അപ്പോൾ അത്തരം ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സമ്പത്ത് അധികം നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല, മനസ്സിലായല്ലോ? ഉണ്ട്, ആവശ്യത്തിനുണ്ട് എന്നാൽ പോലും നിങ്ങൾക്ക് ദാനം ചെയ്യാൻ കൂടി ഒരു മനസ്സുണ്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ദാനം കൊടുക്കുന്നില്ല, അത്യാവശ്യത്തിന് മാത്രം ചെലവാക്കി കൊടുക്കലും വാങ്ങിക്കലും ഒക്കെ ആയിട്ട് കഴിയുന്ന ആൾക്കാർ, കയ്യിൽ എപ്പോഴും സാമ്പത്തികം വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി മാത്രം അത്യാവശ്യം കാര്യങ്ങൾക്ക് ചെലവഴിച്ച് കഴിയുന്ന, ചെലവാക്കി കഴിയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് സോർഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. പല ആൾക്കാരും ഇവിടെ ചങ്ങലയ്ക്ക് ഇട്ട അവസ്ഥയിലാണ്, അടിമ ആയി കഴിയുകയാണ്, ഫ്രീഡം ഇല്ലാതെ കഴിയുന്ന ഒരവസ്ഥ. പക്ഷെ ഈ ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ സ്വയം വരുത്തുന്നതാണ്. വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാം, പക്ഷെ രക്ഷപ്പെടുന്നില്ല. എന്തുകൊണ്ട്? വീണ്ടും വീണ്ടും മറ്റുള്ളവർക്ക് അടിമയായി കഴിയുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്ന കാര്യമേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ശ്രമം നിങ്ങൾക്ക് ഒരുപാട് ഹാർഡ് വർക്ക് തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാൻ ഇവിടെ നിന്ന് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു എനർജി. കാരണം മറ്റുള്ളവർ നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന എനർജി, ബാക്കിലേക്ക് വലിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ. നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല, വീണ്ടും വീണ്ടും നെഗറ്റീവ് എനർജി നിങ്ങളെ ബാക്കിലേക്ക് പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയാത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജിയെ തട്ടിക്കളഞ്ഞിട്ട് മുന്നോട്ട് വരാം, ഓടി രക്ഷപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ വീണ്ടും അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് വരണം, മനസ്സിലായില്ലേ? ആ നെഗറ്റീവ്, ആ ഡബിൾ എന്ന് പറയുന്ന ആ ഒരു എനർജി, ഡബിളിന്റെ എനർജി നിങ്ങൾ തട്ടിക്കളഞ്ഞിട്ട് മുന്നോട്ട് വരണം, എന്നാലേ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടൂ.
ചാരിയായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, ഇവിടെ നിങ്ങൾ അതിനെ തട്ടിക്കളഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയമാണ് ഇവിടെ സിദ്ധിക്കുന്നത്. എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഇവിടെ വിക്ടറി സക്സസ് ഒക്കെ ലഭിക്കുന്ന എനർജിയാണ് പിന്നീട് വരുന്നത്. എയ്റ്റ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത് നിങ്ങൾ അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്തോ നിങ്ങൾ ഉപേക്ഷിച്ച്, ഭൗതികതയിൽ നിന്ന് ഉപേക്ഷിച്ച് ചിലപ്പോൾ സ്പിരിച്വലി കണക്ട് ആവാൻ വേണ്ടിയുള്ള പോക്കായിരിക്കാം അല്ലെ. അല്ലെങ്കിൽ മറ്റേ പ്രിയപ്പെട്ടവരാരോ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ട് മറ്റൊരിടത്തേക്ക് പോവുകയും അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയും ആകാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ മരിച്ചുപോയ എനർജി ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പാർട്ണറുമായിട്ട് വഴക്കിട്ട് പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയും ഇവിടെ ഉണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ചാരിയോട്ടാണ്. ചാരിയോട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സക്സസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഏത് കാര്യത്തിലും നിങ്ങൾ പറയുന്ന പോലെ മറ്റുള്ളവർ അനുസരിക്കുക, അല്ലെങ്കിൽ യാത്ര പോകാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവുക, ആ യാത്രകൾ സഫലമാകുന്നു എന്നുള്ളത് ഇവിടെ പറയാൻ സാധിക്കും. മനസ്സിലായില്ലേ? മുന്നോട്ട് മുന്നോട്ട് നിങ്ങൾ വരികയാണ്. ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവാൻ ആ ഒരു ലക്ഷ്യത്തെ നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അവിടേക്ക് പോകുന്നു, അവിടെ നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ചില സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ഒരേപോലെ നോക്കിക്കണ്ട് മുന്നോട്ട് വിജയം കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഏത് തരത്തിലുള്ളതായാലും നിങ്ങൾക്കവിടെ ഒരു നേതൃത്വ സ്ഥാനം ലഭിക്കുന്നു. കാരണം എന്താണ്? ഇവിടെ നിങ്ങൾക്ക് അവ ആരെന്ത് പറഞ്ഞാലും ഒന്നുമില്ല, ഒന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. അത്തരത്തിലൊരു വിജയം സിദ്ധിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കടിഞ്ഞാൻ പോലും ഇല്ലാതെ ഒരു കുതിരയെ പായിക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്, അതിനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ്. കാരണം എന്താണ്? ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ട്. ഒരു ലക്ഷ്യം നിങ്ങൾ കണ്ടുകൊണ്ട് ഒരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സക്സസ് ലഭിക്കും. കാരണം എന്താണ്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദീർഘദൃഷ്ടിയുള്ളവരാണ് എന്ന് വേണമെങ്കിൽ പറയാം. ദൃഢനിശ്ചയമുണ്ട്, കോൺസെൻട്രേഷൻ ശരിക്കും ഉണ്ട്, അവിടെ നിങ്ങൾക്ക് വിജയം സിദ്ധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം സിദ്ധിക്കും. അതായത് ലൈസൻസ് ഒക്കെ ഇല്ലാതെ ഒരുപാട് ദൂരം വണ്ടികൾ ഓടിക്കാൻ സാധിക്കും. ഏത് വണ്ടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും ഓടിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അത്രമാത്രം സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കൃഷ്ണ സർക്കിൾസ് കൂടെ നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം എടുക്കാം. കൃഷ്ണ സർക്കിളാണ്. കൃഷ്ണാസ് എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരാൻ കഴിയുന്നത് എന്ന് നോക്കട്ടെ. ഷെയർ യുവർ ബൗണ്ടീസ്. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ മറ്റുള്ളവർക്ക് കൂടി ദാനം കൊടുക്കണം എന്നല്ലേ. യു ഹാവ് ഇനഫ് ഫോർ യുവർ നീഡ്സ് ആൻഡ് സം എക്സ്ട്രാ ടു ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. റിമെമ്പർ ദ ഗോൾഡൻ റൂൾ, വാട്ട് യു ഗീവ് യു ഗെറ്റ് ബാക്ക്. കണ്ടല്ലേ? ഇവിടെ എന്താണ്? നിങ്ങൾ കുറച്ചൊന്ന് ദാനം ചെയ്യാൻ സന്നദ്ധരാവണം. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, അത്യാവശ്യത്തിനായാലും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ പലരും പറയുമായിരിക്കും ഇത് കേട്ടിട്ടോ, അത്യാവശ്യത്തിന് ആവശ്യത്തിന് പോലുമില്ല, ഒരു പൈസ എടുക്കാനില്ല, ഇതൊക്കെയാണ് എന്നും സാമ്പത്തികത്തിൻ്റെ ദാരിദ്ര്യം പറയുന്നവരുണ്ടായിരിക്കാമല്ലോ. അപ്പോൾ എന്നും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്. ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? നിങ്ങളുടെ ആവശ്യത്തിനെടുത്തിട്ട് കുറച്ച് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക. ദാനത്തിന് ആരർഹതപ്പെട്ടോ അർഹതയുള്ളവർക്കാണ് ദാനം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അത് സ്വീകരിക്കുന്നവർക്ക് അതിന് അർഹത ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ ദാനം ചെയ്യുന്നത് നല്ലതാണ്, പുണ്യപ്രവൃത്തിയാണ് എന്ന് പറഞ്ഞിട്ട് ദാനം ചെയ്യേണ്ട ആവശ്യമില്ല. ആ കരങ്ങൾ അതിന് അർഹതയുള്ളതായിരിക്കണം, അത് വാങ്ങിക്കാനായിട്ട്. മനസ്സിലായത്? സ്വീകരിക്കാൻ അർഹതയുള്ള കരങ്ങളിൽ വേണം നമ്മൾ ഇത് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നിങ്ങൾക്ക് എന്താണ് ഫലം കിട്ടും. ആ ഫലം ആരാണ് തരുന്നത്? ദൈവം തരും. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും ഗോൾഡൻ റൂളാണ്. റിമെമ്പർ ഗോൾഡൻ റൂൾ, വാട്ട് യു ഗീവ് യു ഗെറ്റ് ബാക്ക്. നിങ്ങൾ എന്ത് കൊടുക്കുന്നു അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. മനസ്സിലായില്ലേ? നിങ്ങൾ ഇന്നൊരാളിന് പാവപ്പെട്ട ഒരു വ്യക്തിക്ക് 100 രൂപ നിങ്ങൾ കൊടുത്തു എന്നിരിക്കട്ടെ, നാളെ നിങ്ങൾക്ക് ദൈവം തരുന്നത് എന്താണ്? ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിൽ ലഭിക്കും, അല്ലെങ്കിൽ അതിനപ്പുറവുമായിട്ടും ലഭിക്കും. ഇന്ന് നിങ്ങൾ ഒരാളിനെ സഹായിച്ചു, മനസ്സിലായി, ആ വ്യക്തി ചിലപ്പോൾ അത് നിങ്ങൾക്ക് തന്നില്ല എന്നിരിക്കാം, അല്ലെങ്കിൽ അവർക്കത് ഓർമ്മ പോലും കാണില്ല, അവരപ്പോഴേ അത് മറക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ മറ്റൊരാൾ നിങ്ങളുടെ ആവശ്യത്തിന് സഹായിക്കുന്ന മറ്റൊരു വ്യക്തിയായിരിക്കും. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ദൈവം കൊണ്ടുവരുന്നതാണ്.
മനസ്സിലായില്ലേ? ദൈവമായിട്ടത് നിങ്ങളിൽ എത്തിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങും, ദാനം ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. ദാനം ചെയ്യും തോറും നിങ്ങളിലേക്ക് ഏറിക്കൊണ്ടേയിരിക്കും ധനം. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഫ്ലോ വിത്ത് ദ റിഥം. അപ്പോൾ ഇവിടെ ഒഴുകിനനുസരിച്ച് നീന്തുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പാത്രത്തിനകത്തിൽ കുറച്ച് തൈര് എടുത്തിട്ട് മത്തിട്ട് കലക്കാൻ വെക്കുകയാണ്. ഇത് തീരെ അങ്ങ് സ്ലോയിൽ ഇതിനെ കറക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും വെണ്ണ വരില്ല. അതുപോലെ തന്നെ ഒരുപാട് അമിതമായ സ്പീഡിൽ അതിനെ കറക്കി കഴിഞ്ഞാലും ചിലപ്പോൾ അത് ലഭിക്കണമെന്നില്ല. അതെന്താണ് പിന്നീട് ചെയ്യേണ്ടത്? അതിന് വേണ്ട രീതിയിൽ അതിനെ കലക്കുക, അതാണ് വേണ്ടത്. വേണ്ട രീതിയിൽ അതിനെ മത്ത് ഉപയോഗിച്ചിട്ട് കറക്കുക, അപ്പോഴാണ് അതിന് നമുക്ക് ആവശ്യമായ സാധനം അതിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നിങ്ങളും ഗോ വിത്ത് ദ ഫ്ലോ ആയി ഒഴുക്കിനനുസരിച്ച് വേണം നീന്താൻ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ലഭിക്കും. എന്താണോ എങ്ങനെയാണോ ചെയ്യേണ്ടത്, ഏതൊരു പ്രവൃത്തിയും എങ്ങനെ ചെയ്താലാണ് എനിക്ക് വിജയം ലഭിക്കുന്നത് എന്ന് ആദ്യം ചിന്തിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ആ അതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഡു നോട്ട് ജഡ്ജ് എനിത്തിങ് ബട്ട് ഫ്ലോ വിത്ത് ദ ടൈഡ്. ഡു നോട്ട് ജഡ്ജ് എനിത്തിങ്. ഒന്നിനെയും നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് വേണ്ട വിധത്തിൽ അതിനനുസരിച്ച് പ്രതികരിക്കുകയാണ് വേണ്ടത് ഏത് കാര്യത്തിലായാലും. ഒന്നിനെയും ജഡ്ജ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അതിനായിട്ട് നോക്കിയിരിക്കരുത്. മനസ്സിലായില്ലേ? ചെയ്യേണ്ടതിൻ്റെ അതിർത്തി വരെ ചെയ്യുക. എന്തുവരെ, എവിടെ വരെയാണ് നമ്മൾ ആ കർമ്മം ചെയ്യണോ അതുവരെ അത് ചെയ്താൽ മാത്രം മതി എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നത് വരേക്കും ബൈ. എല്ലാവർക്കും വീണ്ടും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ.